ഹൈ ഞാൻ ചന്ദ്ര ദേവ പേപ്പർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖുസൽമാൻ ഡിഗ്രി ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന മണിയറിലെ അശോകൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ് എല്ലാവർക്കും അറിയായിരിക്കും സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 31 നെറ്റ്ഫ്ലിക്സിലൂടെ ഓണത്തിന് തിരുവോണദിനത്തിൽ റിലീസ് ചെയ്യുകയാണ് ഇതിൻ്റെ പാട്ടുകളും ട്രെയിലറുകളൊക്കെ നമ്മൾ ഓൾറെഡി വിട്ടിരുന്നു എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് അറിയിക്കുന്നത് സന്തോഷമുണ്ട് സിനിമക്കും അതേ ഒരു റെസ്പോൺസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമ പരിചയങ്ങളൊന്നും ഇല്ലാത്ത ഒരു പുതുമുഖ സംവിധായകനാണ് മലപ്പുറം കോട്ടക്കലാണ് വീട് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി ജി എച്ച് എസ് പറഞ്ഞ സ്കൂളിൽ ഹയർ സെക്കൻഡറി കോട്ടക്കൽ ഫാറൂഖ് കോളേജിൽ ഡിഗ്രി കാലഘട്ടവും സാഫീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിയാസ് മീഡിയ സ്കൂളിൽ നമ്മൾ പി ജി ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പി ജി ഒക്കെ ചെയ്താണ് സിനിമയിലേക്ക് എത്തുന്നത് പഠിച്ചിരുന്ന കാലത്ത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്താണ് സിനിമ പഠിക്കാൻ ഇറങ്ങിയത് അപ്പോൾ ഈ സിനിമയുടെ പുറകെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അറിയാൽ മലപ്പുറം പോലൊരു ജില്ലയിൽ പ്രത്യേകിച്ച് സിനിമയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തുന്നുണ്ട് സുധാൻഫ്രം നൈജീരിയയിലെയൊക്കെ ഡയറക്ടർ സക്കരിയ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു സിനിമ ചെയ്യാനും സിനിമയിലേക്ക് എത്താനും പറ്റുമെന്നുള്ള ഭയങ്കര ഇൻസ്പിറേഷനാണ് അതൊക്കെ തന്നിരുന്നത് പിന്നെ കുടുംബത്തിൽ നിന്നായാലും നാട്ടിൽ നിന്നാലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടി എന്നാൽ പോലും പല ആളുകളും സിനിമ എന്ന് പറയുമ്പോൾ മുഖം ചൊളിച്ച് കണ്ടിരുന്ന ഒരു 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 കാഴ്ചയും കൂടെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് കോട്ടക്കലെ ഫറൂഖ് കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തിരുന്നത് ബി എ ഇംഗ്ലീഷ് അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അന്നാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് സംവിധാനം എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാൻ പറ്റുന്നത് അന്നാ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ കൂടെ തൊട്ടടുത്ത വെഞ്ചിലിരുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആത്മാർത്ഥ സുഹൃത്ത് ഭാര്യയാണ് പ്രൊഡ്യൂസ് ചെയ്തത് കാരണം അന്ന് അവർ ഒരു 1000 രൂപ തേച്ചെടുക്കാൻ കയ്യിൽ സാമ്പത്തിക സ്ഥിതിയുള്ള അവൻ മാത്രമായിരുന്നു കൂട്ടത്തിൽ അന്നൊരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷീനാഥ് സാർ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അധ്യാപകനും ഗുരുതുല്യമായിട്ടുള്ള ഷീനാഥ് സാറാണ് ആ ഷോർട്ട് ഫിലിം ഒരുക്കാൻ ഏറ്റവും സഹായമായിട്ടുള്ള കൂടെ നിന്നിരുന്നത് അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും പിന്നെ അന്ന് ഷോർട്ട് ഫിലിം ക്യാമറ ചെയ്ത ഷുഹൈബ് എസ് പി കെയാണ് ഇന്ന് മണിയറിലെ അശോകൻ്റെ സ്റ്റില്ല് ചെയ്തിട്ടുള്ളത് അതുപോലെ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്ന പ്രണവ് വിജയനും ഈ സിനിമയിൽ ക്യാമറയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ന് തുടങ്ങിയ അന്നത്തെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ ആളുകളിലെ ബഹുഭൂരിപക്ഷ ആളുകളും എന്നീ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ സന്തോഷം അതിനുശേഷം വീണ്ടും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു മ്യൂസിക് വീഡിയോസ് ഡോക്യുമെൻ്ററീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം സീരിയസ് ആയി മാറുന്നത് സിനിമ ചെയ്യാം അല്ലെങ്കിൽ സിനിമയിലേക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള സീരിയസ് ആയിട്ട് മാറുന്നത് സാഫി കോളേജിൽ വായൂർ സാഫി കോളേജിൽ സിയാസ് മീഡിയ സ്കൂളിൽ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സിയാസ് മീഡിയ സ്കൂളാണ് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ സിനിമ സ്വപ്നം കാണാൻ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചത് കാരണം അവിടുത്തെ അധ്യാപകർ നസു സാറ് നസുല്ലാ ഖാൻ അതുപോലെ ജംഷീൽ അബൂബക്കർ ജംഷീൽ സാർ അഖിൽ സാറ് അഖിൽനാഥ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് തന്ന സപ്പോർട്ടും അന്നത്തെ സുഹൃത്തുക്കൾ അന്ന് ഷാജഹാനും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഹരി ഷാജഹാൻ അങ്ങനെ ഒരുപാട് പേര് എടുത്തു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാവും അവരൊക്കെ ഉള്ളൊരു പിന്തുണയും സപ്പോർട്ടും ഒക്കെയാണ് ഇങ്ങനെയൊരു സിനിമയിലേക്ക് എത്താൻ സഹായിച്ചത് ഇതേ സാഫി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സുഡാനിയപ്പം നൈജീരിയ ചെയ്ത സംവിധായകൻ സക്കരിയ അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ അനീസ് കെ നാടോടി അനീസ് നാടോടി അതുപോലെ അർഷദ് ഒരുപാട് ആളുകൾ അവിടെ സിയാസ് മീഡിയ സ്കൂളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിലവിൽ ഏറ്റവും ഒടുവിലായിട്ട് സിനിമയിലേക്ക് എത്തിയ ഒരാൾ ഞാനാണ് ഈ എൻ്റെ കൂടെ പഠിച്ചിരുന്ന മുസമ്മിൽ എന്ന് പറയുന്ന സുഹൃത്ത് ഈ സിനിമയിൽ ഗാനരഹിതാവായിട്ട് കൂടിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ആമിർ അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ സിനിമയും കൂടെ സിയാസ് മീഡിയ സ്കൂളിൽ നിന്ന് വരാനുണ്ട് ഒരു 4 വർഷം 5 വർഷത്തോളമായിട്ടാണ് സീരിയസ് ആയിട്ട് സിനിമയ്ക്ക് പിറകിൽ സീരിയസ് ആയിട്ട് ഇൻ ദ സെൻസ് ഒരു പൂർത്തിയായ തിരക്കഥയായിട്ട് സിനിമ സംവിധായകൻ പ്രൊഡ്യൂസറെയും നായകന്മാരെയും ഒക്കെ നേരിട്ട് കാണാൻ വേണ്ടി സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു തിരിയാൻ തുടങ്ങിയത് ഒരു 5 വർഷത്തോളമായിട്ടുണ്ട് പല കഥകൾ ആലോചിക്കുന്നു പല ആളുകളെ കാണുന്നു പല ടീമായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷെ
ഈ പറഞ്ഞ പോലെ അതൊന്നും അൾട്ടിമേറ്റ്ലി സിനിമ ഓണാവുക അല്ലെങ്കിൽ സിനിമ സംഭവിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സിനിമ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇന്ന് സജാദ് കാക്കു, ഇതിൻ്റെ മലയാള അശോകൻ്റെ ഡി ഒ പി, വിനീത് കൃഷ്ണൻ സ്ക്രിപ്റ്റ് റൈറ്റർ, സമദ് ഷാൻ, അതുപോലെ അമീർ അലി നമ്മുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മനീഷ്, ഇങ്ങനെ ഇവരൊക്കെ ഉള്ള ഒരു ടീമായിട്ട് നമ്മൾ ഓരോരോ കഥകൾ ആലോചിക്കുന്നു, സ്ക്രിപ്റ്റ് ആവുന്നു, സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നു, പക്ഷെ പല കാരണങ്ങളുണ്ട് സിനിമയായിട്ട് നടക്കാതെ വരുന്നു. അങ്ങനെ നിൽക്കുന്ന മൊമെൻറ്റിലാണ് മകേഷ് ഭോജി എന്ന് പറയുന്ന നമ്മളൊരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ ഒരു ചെറുകഥ ശ്രദ്ധയിൽ പെടുന്നു. അപ്പോൾ അതിലൊരു സിനിമയ്ക്കുള്ള സ്പാർക്ക് നമ്മൾ കണ്ടു, വിനീതിനോട് ഡിസ്കസ് ചെയ്യുന്നു, വിനീത് സ്ക്രിപ്റ്റ് ആക്കുന്നു, ഞാനും അമീറും സമദും വിനീതൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മുടെ നാട്ടിലെ രാജാസ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്നു, ചില കഫേകളിലും അങ്ങനെയൊക്കെ ഇരുന്നു ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇപ്പോൾ കാണുന്ന മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമ. അത് നമ്മൾ ഗ്രിഗറിയോട് ആദ്യമേ കഥ സൂചിപ്പിക്കുന്നു, ഗ്രിഗറിക്ക് കഥ ഇഷ്ടമാവുന്നു, അല്ലെങ്കിൽ ഗ്രിഗറിയെ മുന്നിൽ കണ്ട് തന്നെ ഗ്രിഗറിയെ നായകനാക്കി സിനിമ ചെയ്യാമെന്നൊരു പ്ലാനിൽ നമ്മളിതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് നിൽക്കുന്ന സമയത്താണ് ഗ്രിഗറിയുമായി ദുൽഖറിലേക്ക് എത്തുന്നത്. അങ്ങനെ ദുൽഖർ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നു, ദുൽഖറും ഗ്രിഗറിയും ഒരുമിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗ്രിഗറിയെ മാത്രം വെച്ച് താങ്കിയതൊരു സിനിമ. ഒരുപാട് താരങ്ങൾ ഗ്രിഗറിയും ദുൽഖറിൻ്റെ ഒക്കെ സുഹൃത്തുക്കളായിട്ടുള്ളവരും കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ സിനിമയിലേക്ക് എത്തുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം 2019 May 10 നമ്മുടെ സിനിമ പൂജ കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് വെച്ച് ആദ്യമായിട്ട് ഒരു വലിയ സെറ്റിൽ ആക്ഷൻ പറയുന്നു. അങ്ങനെ തുടങ്ങിയ സിനിമ ഇപ്പോൾ ഈ ഓണത്തിന്, തിരുവോണത്തിന് ആളുകളിലേക്ക് എത്തുന്നു.